പത്തനംതിട്ട ചിറ്റാറിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ മരിച്ച യുവാവിൻ്റെ സംസ്കാരം നടത്താതെ മൃതദേഹം വെച്ച് വിലപേശുകയാണോ? മരണം നടന്നിട്ട് 20 ദിവസമായിട്ടും മൃതദേഹം സംസ്കരിക്കാതെയുള്ള പ്രതിഷേധം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ്. കഴിഞ്ഞ മാസം 28-നാണ് മത്തായിയെ വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിലിരിക്കെ സ്വന്തം ഫാമിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയും 2 മക്കളും പ്രായമായ അമ്മയും വിധവയായ സഹോദരിയും മക്കളും അരയ്ക്ക് താഴെ തളർന്ന സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു മത്തായി. സംസ്കാരം നടത്തുന്ന കാര്യത്തിൽ ജനപ്രതിനിധികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും സംയുക്ത യോഗം ജില്ലാ കളക്ടർ വിളിച്ചെങ്കിലും തീരുമാനമുണ്ടായില്ല. ഇതൊക്കെയാണെങ്കിലും അവിടെ ഞങ്ങൾ കണ്ടതും കേട്ടതും നമുക്കൊന്ന് വിലയിരുത്താം. ജൂലൈ 28 രാവിലെ മത്തായിയെ ക്യാമറ നശിപ്പിച്ച കേസിൽ ചോദ്യം ചെയ്യാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു. ചോദ്യം ചെയ്യലിൽ മത്തായി പൂർണ്ണമായും സഹകരിച്ചു. ക്യാമറ നശിപ്പിച്ചത് മത്തായി ആണെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ മെമ്മറി കാർഡ് എന്ത് ചോദിച്ചപ്പോൾ ആദ്യം മത്തായി പറഞ്ഞത് ചുട്ടുകളഞ്ഞു എന്നാണ്. അത് അന്വേഷണ സംഘം വിശ്വസിച്ചില്ല. വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഫാമിലെ കിണറ്റിൻ്റെ പൊത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെടുക്കാനായി മത്തായിയെ കൂട്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഫാമിൽ കൊണ്ടുവന്നു. അതെടുക്കാനായി കിണറിൻ്റെ മുകളിൽ കയറിയ മത്തായി കിണറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കിണറ്റിൽ ചാടിയ ഉടൻ തൊട്ടടുത്ത വീടുകളിലെ 2 യുവാക്കൾ ഓടി വന്നു. അവർ കിണറ്റിൽ ഇറങ്ങാൻ തയ്യാറായപ്പോൾ കൂടെ വന്ന ചിലർ പറഞ്ഞു, പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ട് ഇറങ്ങി മത്തായിയെ എടുത്താൽ മതിയെന്ന്. സംഭവം അറിഞ്ഞ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. മാത്രമല്ല, വരുന്നവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും അവരെ കയ്യേറ്റം ചെയ്യുന്നതുവരെ സ്ഥിതിയെത്തി. അവർ ആക്രമിക്കുമെന്ന് ഭയന്ന് ഉദ്യോഗസ്ഥർ വന്ന ജീപ്പ് പോലും ഉപേക്ഷിച്ച് വനത്തിനുള്ളിലേക്ക് പോയി. പിന്നീട് പോലീസ് വന്നാണ് മത്തായിയെ പുറത്തെടുത്തത്. അപ്പോഴേക്കും മത്തായി മരിച്ചിരുന്നു. ഒരുപക്ഷെ വീണയുടൻ വന്ന യുവാക്കൾ ഇറങ്ങി മത്തായിയെ എടുത്തിരുന്നുവെങ്കിൽ മത്തായിയുടെ ജീവൻ ഒരുപക്ഷെ രക്ഷിക്കാമായിരുന്നു. തലേ ദിവസം കൂട്ടുകാരെ വിളിച്ച് ക്യാമറ നശിപ്പിക്കാൻ പദ്ധതി ഇട്ടിരുന്നുവെന്നും കൂട്ടുകാർ വഴങ്ങിയില്ലെന്നും മത്തായി ഒറ്റയ്ക്കാണ് ക്യാമറ നശിപ്പിച്ചതെന്നും മത്തായിയുടെ കൂടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് പറഞ്ഞതായും പറഞ്ഞു കേട്ടു. അതേസമയം വനപാലകർക്കെതിരെ കള്ളക്കേസെടുക്കാൻ സംഘടിത ശ്രമം നടക്കുന്നുവെന്നും ഇതിനെ വർഗീയ ശക്തികളും ക്വാറി മാഫിയകൾക്കും പങ്കുള്ളതായും ഒരു വിഭാഗം പറയുന്നു. മത്തായി മുൻപും പല കേസുകളിലും പ്രതിയായിരുന്നു അത്രേ. അക്കാര്യമെല്ലാം മറച്ചുവെച്ചാണ് വനപാലകരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമം നടക്കുന്നതെന്നും അവിടെ മറ്റൊരു ഭാഗം പറയുന്നു. കേസിൽ വനപാലകർ നിരപരാധികളാണെന്ന് ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും തെളിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ വിവരങ്ങൾ ബോധപൂർവം മറച്ചുവെച്ച് കൊലക്കുറ്റം ആരോപിച്ച് വനപാലകരെ അറസ്റ്റ് ചെയ്യാനാണ് സംഘടിത ശ്രമം നടന്നു വരുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു പ്രത്യേക മതവിഭാഗവും പ്രദേശത്തെ പ്രധാനപ്പെട്ട കോറി വനമാഫിയകളും ചില തൽപര രാഷ്ട്രീയ കക്ഷികളുമാണെന്നും ആരോപണമുയർന്നു. സമരങ്ങൾക്കായി വൻ തുക ചെലവഴിക്കുന്നത് കോറി മാഫിയകളാണെന്നുള്ള വിവരം പുറത്തു വന്നുവെന്നും ഇക്കൂട്ടർ ആരോപിക്കുന്നു. മത്തായിയെയും ലാലു എന്നയാളിനെയും 2022 ഏപ്രിൽ 22 220 ലിറ്റർ വാറ്റ് ചാരായവുമായി ചിറ്റാർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. KL 03-9031 എന്ന ജീപ്പിലായിരുന്നു ചാരായം കടത്തിയത്. 2005 കോടതി ഈ കേസിൽ ഇവരെ വെറുതെ വിട്ടു. അന്ന് മത്തായിക്കൊപ്പം ഉണ്ടായിരുന്ന ലാലു എന്നയാൾ ഇപ്പോൾ മലയാളപ്പുഴയ്ക്കടുത്താണ് താമസിക്കുന്നത്. ഈ വിവരം ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ചത്ത 2 കന്നുകുട്ടികളുടെ ജഡം വനത്തിനുള്ളിൽ വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ 2013 ഏപ്രിൽ 13 മത്തായിയെയും സഹോദരൻ വർഗീസിനെയും ഫോറസ്റ്റുകാർ കൈയോടെ പിടികൂടിയിരുന്നു. ഇതിനുള്ള പിഴ അടച്ചാണ് അവർ ആ കേസിൽ നിന്നും ഒഴിവായത്. എന്നാൽ മത്തായി 8 അംഗ കുടുംബത്തിന്റെ ഏക ആശ്രയമാണെന്നും അതിനാൽ മത്തായിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും മത്തായിയുടെ മക്കളുടെ പഠനം സർക്കാർ ഏറ്റെടുക്കണമെന്നും മത്തായിയുടെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കൊടുക്കണമെന്നും കുറ്റാരോപിതരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണം, ഇതൊക്കെയാണ് സമരം ചെയ്യുന്നവരുടെ ഡിമാൻഡ്. ഇതൊന്നും സർക്കാർ അംഗീകരിക്കാതെ മൃതദേഹം സംസ്കരിക്കില്ലെന്നാണ് കുടുംബത്തിൻ്റെയും സമരം ചെയ്യുന്നവരുടെയും നിലപാടുകൾ. എന്നാൽ ജില്ലാ ഭരണകൂടം പറഞ്ഞു, കേസ് അന്വേഷിക്കാം, കുറ്റക്കാരെ കണ്ടെത്താം, അവർക്കെതിരെ നടപടിയെടുക്കാം. ഇപ്പോൾ മൃതദേഹം വെച്ച് വിലപേശാതെ സംസ്കരിക്കാൻ നടപടിയെടുക്കണമെന്ന്
ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. പക്ഷേ ആര് കേൾക്കാൻ? കുടുംബക്കാരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചുമാണ് ഇങ്ങനെ സംസ്കരിക്കാതെ മൃതദേഹം മോർച്ചറിയിൽ വച്ചിരിക്കുന്നത്. ആദ്യം സർക്കാരിനെ വിശ്വസിക്കുക. അതെങ്ങനെ വിശ്വസിക്കും? ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനായി ഒരു വിഭാഗം സമരം ചെയ്യുകയല്ലേ? അതിനെ പിന്തുണയ്ക്കാൻ വാ പോയ കോടാലി എന്ന് നാട്ടുപ്രദേശത്ത് പറയുന്ന പഴമൊഴി പോലെ പറഞ്ഞു നടക്കുന്ന ഒരു ജനപ്രതിനിധിയും. മത്തായിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മോർച്ചറിയുടെ തണുപ്പിൽ സംസ്കരിക്കാനുള്ള ചൂടുകാത്ത് മത്തായി കിടക്കേണ്ടി വരില്ലായിരുന്നു. അതെങ്ങനെ? മത്തായി ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവരല്ലേ സമരവുമായി രംഗത്തുള്ളത്? അന്വേഷണ സംഘം ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ ഇക്കാര്യങ്ങളൊക്കെ ബോധ്യമാകും. ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കണ്ടെത്തി സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് പകരം മരണപ്പെട്ട ആളുടെ മൃതദേഹം വെച്ച് വിലപേശുന്ന അസാധാരണമായ നടപടികളാണ് ഇവിടെ കണ്ടുവരുന്നത്. സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കട്ടെ. അല്ലാതെ ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരുന്നയിച്ച ഡിമാൻഡുകൾ സർക്കാർ നടപ്പാക്കിയാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇത് മറ്റുള്ളവർക്കും പ്രചോദനമാകും. ഒരുപക്ഷെ ഇയാൾ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തയാണെങ്കിൽ ഇവരുടെ ഡിമാൻഡുകൾ അനുസരിച്ച് സർക്കാർ നഷ്ടപരിഹാരവും ജോലിയും ഒക്കെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുത്താൽ പല ആത്മഹത്യകളും സംസ്ഥാനത്ത് നടക്കും. ഇതിനിടയിൽ തന്നെ രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹത്തെ കുറിച്ചുള്ള ആശങ്കയിൽ നീറിയാണ് കഴിയുന്നതെങ്കിൽ ഉചിതമായ യാത്രയപ്പിന് കുടുംബം തയ്യാറാകണം.